നമസ്കാരം പണവും ഉപഹാരങ്ങളും മാത്രമല്ല മോൺസൺ എന്ന തട്ടിപ്പുകാരൻ ഉന്നതർക്ക് പെൺകുട്ടികളെയും സി ക്ലാസ് ചലച്ചിത്ര താരങ്ങളെയും കാഴ്ചവെച്ചിരുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊക്കു രോഗവിദഗ്ധൻ എന്ന മറവിൽ ഇയാൾ ചാനൽ താരങ്ങളെയും സിനിമയിലെ എക്സ്ട്രാ നടികളെയും ഉപയോഗിച്ചുകൊണ്ട് മസാജ് പാർലറും കൊച്ചിയിലെയും വീട്ടിലും അതുപോലെ തന്നെ കൊച്ചിയിലെയും ആലപ്പുഴയിലെയും റിസോർട്ടുകളിലും ഒക്കെ ഇത് നടത്തിയിരുന്നു സംസ്ഥാനത്തെ അത്യുന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എം പിമാരും എം എൽ എമാരും ഒക്കെ മോൻസൺ മാവുങ്കലിൻ്റെ തിരുമുകണിയിൽ വീണുപോയിരുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത് ഇതിനൊപ്പം തന്നെ വേമ്പനാട് കായലിൽ വഞ്ചി വീടുകൾ വാടകയ്ക്കെടുത്ത് വി ഐപികൾക്ക് പെൺവാണിഭവും നിശാപാട്ടിയും ഇയാൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ മയക്കുമരുന്നും സുലഭമായിരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ അൻപതോളം സ്ത്രീകളെ വലയിലാക്കിക്കൊണ്ടാണ് മോൺസൺ തന്റെ പുരാവസ്തു വ്യാപാരവും സാമ്പത്തിക ഇടപാടുകളും വിപുലീകരിച്ചിരുന്നത് പഞ്ചലോഹം എന്ന പേരിൽ മോൺസൺ സമ്മാനിച്ച ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ മുൻ പോലീസ് മേധാവികളിൽ ഒരാളായിട്ടുള്ള വ്യക്തി പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്നതായും വിവരം പുറത്തു വരുന്നുണ്ട് മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള വിഗ്രഹം സ്വകാര്യ വാഹനത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ബിഷപ്പുമാരെയും വൈദികന്മാരെയും പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകരെയും മോൺസൺ സൽക്കരിച്ചിരുന്നതിൻ്റെയും സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രമുഖ ചാനലും അതുപോലെ തന്നെ പത്രത്തിലുമായി പത്തിലേറെ പത്രപ്രവർത്തകരെ ഇയാൾ കെണിയിൽ വീഴ്ചതിൻ്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഡൽഹിയിലെ ഒരു നിര പത്രലേഖകരും ഇയാളുടെ സന്ദർശകരായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പലർക്കും പണവും ഉപഹാരങ്ങളും മോൻസൺ സമ്മാനിക്കുകയും ചെയ്തിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഇയാൾ പാർട്ടി നടത്തിയെന്നും ഇയാളുടെ പുരാവസ്തുക്കളെക്കുറിച്ച് വ്യാജ റിപ്പോർട്ടുകളും വീഡിയോകളും തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഗായകർ നടീനടന്മാർ രാഷ്ട്രീയക്കാർ പത്രക്കാർ തുടങ്ങിയവർക്ക് അൻപത് രൂപയിൽ താഴെ വിലവരുന്ന മോതിരം വജ്രമോതിരം എന്ന പേരിൽ സമ്മാനം നൽകിയിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ആറ് നടന്മാരും മൂന്ന് നടിമാരും ഇത്തരത്തിൽ കൊച്ചിയിൽ ഇയാളുടെ ആസ്ഥാനത്ത് പലപ്പോഴായി വരികയും ടിപ്പു സുൽത്താൻറേതെന്ന് ധരിപ്പിച്ച സിംഹാസനത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ തട്ടിപ്പ് എത്തുന്നവരുടെ എല്ലാം തന്നെ ഫോട്ടോ ഒളി ക്യാമറയിൽ മോൻസൺ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൽ അനാശ്വാസ്യം ഉൾപ്പെടെ വീഡിയോകളുടെ സാഹചര്യത്തിൽ പോലീസ് ഉന്നതതലത്തിൽ തന്നെ ഈ കേസ് ദിവസങ്ങൾക്കുള്ളിൽ വായിച്ചു കളയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു അഭ്യൂഹവും പരക്കുന്നുണ്ട് മോൻസനെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും ഫീച്ചറുകളും എഴുതിയവരെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ മോൻസനെ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചവരെ ചോദ്യം ചെയ്യാനും സാധ്യത ഏറെയുണ്ട് മോൻസനു വേണ്ടി പുരാവസു എന്ന പേരിൽ തട്ടിപ്പ് സാധനങ്ങൾ പണിത് നൽകിയിരുന്ന ആശാരിമാരെയും കൊല്ലപ്പണിക്കാരെയും കരകൗശല വിദഗ്ധരെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പണി നടത്തിയ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയവരിൽ ചിലർക്ക് മോൻസൺ പണം നൽകാതെ കബളിപ്പിച്ചതായും പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട് ഈരാറ്റുപേട്ട തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇയാൾ പുരാവസു എന്ന പേരിൽ മേശ കസേരകളുടെയും വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഏജന്റുമാരെ അയച്ച് പതിവായി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുരാതന മോഡൽ വാഹനങ്ങൾ വാങ്ങി പുതിയ എഞ്ചിൻ കയറ്റി ജനങ്ങളെ ഇയാൾ പറ്റിച്ചിരുന്നതായും സൂചന ലഭിക്കുന്നുണ്ട് സ്ത്രീ വിഷയത്തിൽ താൽപ്പര്യമുള്ള ഗായകർ നടന്മാർ സംവിധായകർ രാഷ്ട്രീയക്കാർ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഇയാൾ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ മസാജ് സെന്ററിൽ വന്നുപോയിരുന്ന പോയിരുന്ന എം പി എം എൽ എമാരുടെ പേരുവിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോളാർ കേസിൽ ബന്ധമുണ്ടായിരുന്ന രണ്ട് എം എൽ എമാരും രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും മോൺസണിൻ്റെ പെൺഗണിയിൽ വീണതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഇവിടെ സുഖചികിത്സ എന്ന പേരിൽ പതിവായി എത്തിയിരുന്നു എന്നുള്ള ഒരു വാർത്തയും ലഭിക്കുന്നുണ്ട് എന്തായിരുന്നാലും അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വ്യാജ ഡോക്ടർ ബോൺസന്റെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു ഇവർക്ക് ചികിത്സയും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടെ ഡൽഹിയിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലും മോൺസൺ നക്ഷത്ര വൈശ്യാലയങ്ങളും തിരുമു കേന്ദ്രങ്ങളും എന്ന പേരിൽ അനാശ്വാസ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവിടങ്ങളിലെത്തുന്ന വ്യവസായികളെയും ബിസിനസ്സുകാരെയും വ്യാജ പുരാവസ്തു കച്ചവടത്തിൽ ഇയാൾ കുരുക്കിയിട്ടുമുണ്ടായിരുന്നു പെൺകിണിയിൽ വീഴ്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ പതിവായി കച്ചവട ഇടപാടുകൾ നടത്തിയത്